കാരണം അത് ഭൗമമാണെന്നുള്ള യുക്തിയിലാണ് അമ്മ ഈ വിദ്യയെ തിരിച്ചറിയുന്നത്. അതൊരിക്കലും മാറ്റമില്ലാത്തതും കോൺസ്റ്റിറ്റ്യൂഷനിലുമാണ്. അമുക്കുരം ജിൻസങ്, അമുക്കുരം അശ്വഗന്ധ, ശതാവരി, കുറുന്തോട്ടി ഇവയൊക്കെ ആ വകുപ്പിൽപ്പെട്ടതാണ്. ഊർജസ്കരങ്ങൾ അഥവാ ഓജസ്കരങ്ങൾ, ഇത് പഠിക്കാൻ എത്ര നേരം വേണം? സസ്യം, അതിലടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ, അതിൻ്റെ പാർശ്വഫലങ്ങൾ, അതിൽ നിന്നുണ്ടാകാവുന്ന ഗുണം, കഴിക്കാൻ പോകുന്നവൻ്റെ കോശങ്ങൾ, അതിലുള്ള കെമിക്കലുകൾ, അതുമായുള്ള ഇതിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ പഠിക്കാൻ എത്രയോ ജന്മങ്ങൾ വേണം. പറഞ്ഞാൽ മനസ്സിലായില്ല. സ്പെഷ്യലൈസേഷൻ്റെ ഓരോ മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും പഠിപ്പ് പോരാതെ വരികയും പഠിച്ച് ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുകയും ചെയ്യുമ്പോഴെങ്കിലും മാനവൻ ബുദ്ധിയുണ്ടെങ്കിൽ സാമാന്യ അവബോധത്തിൻ്റെ തത്വനിഷ്ഠങ്ങളായ ലോകങ്ങളിൽ പഠിക്കാൻ ആദ്യം ശ്രമിക്കേണ്ടതാണ്. ലക്ഷങ്ങൾ തന്തയും തള്ളയും ചെലവഴിച്ചിട്ടും, കോടികൾ ഗവൺമെൻറ്റുകൾ ചെലവഴിച്ചിട്ടും പഠിച്ചിറങ്ങിയവനെ കൊണ്ട് പ്രയോജനം സമൂഹത്തിന് ഇല്ലാതാവുകയും പഠിച്ചവൻ ഉപദ്രവകാരിയായി തീരുകയും അവനും അവൻ്റെ ഔഷധ സങ്കല്പങ്ങളും ചവച്ചു തുപ്പിയ ജീവനുകൾ മാരക രോഗങ്ങളുമായി അലയുമ്പോഴും അതിനെ പൊക്കിപ്പിടിച്ച് നടത്തേണ്ടി വരുന്ന ഒരു ജനതയുടെ ദൗർഭാഗ്യം ലോകത്തിൽ ഏറ്റവും ശോചനീയമാണ്. മനുഷ്യത്വമില്ലാതെയാണ് പറയുന്നത്. തികച്ചും ശൈശവത്വ വാർദ്ധക്യത്തിലേക്ക് നയിച്ചുകൊണ്ടും കടന്നു ചെല്ലുന്നവനെ മൃത്യുവിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടും നീങ്ങുമ്പോൾ മാനവചേതന സ്തംഭിച്ചു നിൽപ്പില്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും ജന്തുവും സസ്യവും എല്ലാം ഉണ്ടാകുന്ന മൗലികങ്ങളായ പഞ്ചഭൂത തന്മാത്രകളെ അടിസ്ഥാനമാക്കി മാറ്റമില്ലാത്തൊരു നിയമത്തെ ലോകത്തിലേതെങ്കിലും രാജ്യവും അതിലെ ശാസ്ത്രകാരന്മാരും അതിലെ ജനതയും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മിനിമം മര്യാദയിൽ അതിൻ്റെ പഠിപ്പ് തടയാതിരിക്കുകയും തമസ്കരിക്കാതിരിക്കുകയും എങ്കിലും ചെയ്യേണ്ടതാണ്. വിത്തുകൾ, കായ്കൾ, നാഡീവ്യൂഹങ്ങളെയും ഉൽപാദനേന്ദ്രിയ വ്യവസ്ഥയും, എവിടെ നിന്നാണോ സൃഷ്ടിക്ക് കാരണമായ എല്ലാ വിത്തുകളും കുറഞ്ഞും കൂടിയും ഈ ഗുണങ്ങളുള്ളവയാണ്. എള്ള്, നായ്ക്കുരണപ്പരിപ്പ്, വയൽച്ചുള്ളി അരി, കസ്തൂരി വെണ്ടയുടെ കുരു, ഇങ്ങനെ എത്രയും ഉദാഹരണങ്ങളാണ് കിടക്കുന്നത്. വിത്തുകളിലും കായകളിലും കൂടുതൽ പോഷകാംശമുള്ള എണ്ണകൾ തന്നെയുണ്ട്. ഇപ്പം ജീവിതത്തിൽ എവിടെയാണ് ഈ രോഗത്തിൻ്റെ നില എന്ന് സ്ഥൂലമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾക്ക് പെറുക്കി കൊടുത്താൽ മതി.
ഇത്ര എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് ഈ ശാസ്ത്രം. കൂടുതൽ ആഴമുള്ള പഠിത്തങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, നല്ലത് തന്നെ. പക്ഷെ ഒരാൾ വന്നു എന്തു കൊടുക്കണമെന്ന് യാതൊരു നിശ്ചയമില്ല, അതിനായിട്ടുള്ള സ്പെസിഫിക് മരുന്നുകളൊന്നും അറിയില്ല. ഈ സാമാന്യ അവബോധത്തെ വെച്ചുകൊണ്ട് ഉടനെ എടുത്തു കൊടുക്കുക. ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ പറയും മാറ്റം ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ കൂടുതലാണ്, അത്ഭുതകരമാണ്. കൊടുത്തവൻ്റെ സിദ്ധി ഉണ്ടെന്നും അല്ല, ഈ ജ്ഞാനം അവന് കയ്യിലുള്ളതുകൊണ്ട്. ഇതാർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള താല്പര്യവും സൂക്ഷ്മതയൊക്കെ വേണം. ഇതൊക്കെ വീട്ടിൽ പഠിച്ചു വെക്കുകയും വേണം, ഇല്ലെങ്കിൽ ലോകം നിങ്ങളെ കളിപ്പിക്കും. ഇതൊക്കെ പഴയ തന്തയ്ക്കും തള്ളയ്ക്കുമൊക്കെ അറിയായിരുന്നു, അത് അവരുടെ കൂടെ ആണെന്ന് പഠിച്ചാൽ മതിയായിരുന്നു. അന്ന് കപ്പലണ്ടി കൊത്താൻ പോയതുകൊണ്ടാണ് ഈ ഗതികേട് പറ്റിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ. പത്തിരുപത്തഞ്ച് കൊല്ലം അണ്ടി കൊത്തി കളിച്ചിട്ട് ഒന്നിനും കൊള്ളാത്തവരായി തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ കളിയുണ്ടെന്ന് തോന്നുന്നില്ലേ ഇതെ? കുഴിയൊക്കെ കുത്തിയിട്ട് അല്ലേ? അതല്ല, ഒരു കപ്പലണ്ടി എറിയും, അത് കുഴി വീണാൽ കിട്ടും. കുഴി വീണില്ലേ വേറൊരു കപ്പലണ്ടി കൊണ്ട് എറിയും. മനസ്സിലായില്ലേ? അതിനാണ് ഈ അണ്ടി കൊത്തം എന്ന് പറയുന്നത്. കേട്ടിട്ടില്ല? ഇതിനാണ് ഈ ആണും പെണ്ണും ഒക്കെ കൂടി ഒന്നിച്ച് കളിച്ചിരിച്ച് നടക്കുന്നത്. കളിച്ചിരിയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക്, കാരണം കാളെ പശുവിൻ്റെ കൂടെ കെട്ടിയാൽ പിന്നെ അതിന് വികാരമില്ലാതാകുന്നത് പോലെ, ചെറുപ്പകാലം മുഴുവൻ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടന്ന് വികാരവും പോയി പുരുഷത്വവും വിച്ഛേദവും വന്ന് ഒന്നിനും കൊള്ളാതാകുമ്പോൾ പിന്നെ ആകെപ്പാടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ആധ്യാത്മികമാണെന്നും പറഞ്ഞ് വല്ല സത്താഹ സ്ഥലത്തുമൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ച് അലയുകയല്ലാതെ വേറെ ഒരു കാര്യമില്ല. അങ്ങനത്തെ അലച്ചിലെല്ലാം ഭക്തിയാണ്, സായുജ്യമാണ് എന്നൊക്കെ പറഞ്ഞു നടന്നതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. സ്വസ്ഥമായ കുടുംബജീവിതവും മൗലികമായ ജീവിതക്രമവും ശരിയായ ജീവിതശുദ്ധിയും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതറിഞ്ഞ് ജീവിക്കാൻ ആദ്യം പഠിക്കണം. നിങ്ങൾക്ക് എന്നെ തല്ലിക്കൊല്ലാൻ തോന്നുന്നുണ്ടാവും, പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനുള്ള അതിന് തൻ്റെ ഇടം നല്ല പേര് അല്ല, അതുമല്ല എൻ്റെ പേര്. ഇത് ശരിയല്ല എന്ന് പറയാനുള്ള മൗഢ്യം എങ്കിലും നിങ്ങൾക്കില്ലാന്ന് വിചാരിക്കാം. കാരണം ഇത് ശരിയാണെന്ന് മണ്ടനല്ലാതെ ആരാ പറയുക? ശരിയല്ല. തെറ്റാണ് എന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സസ്യജാലങ്ങളെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം. വിത്തിൽ നിന്നാണ് സസ്യമുണ്ടാകുന്നത്, അതേ വിത്ത് തന്നെയാണ്, അതിനകത്തിരിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് സകല ജീവജാലങ്ങൾക്കും വിത്തിനുള്ളതായി മാറുന്നത് എന്നൊരു സങ്കല്പം. അതിൻ്റെ സാർവലൗകികത, അതിൻ്റെ സാർവജനീനത, ഒരിക്കൽ പഠിച്ചാൽ മറക്കാതിരിക്കുന്ന ഒരറിവ്. മനസ്സിലായില്ല? അങ്ങനെ ഒരു ലോജിക്ക് അതിനകത്തുണ്ട്, ജീവിതത്തിൻ്റെ ലോജിക്ക്. അത് വെച്ചാൽ അവർ പഠിച്ചത്. ആ ലോജിക്ക് പിടികിട്ടിയോ? ആവോ? ആ ലോജിക്ക് പിടികിട്ടിയാലേ ഇരുന്നിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണ്. ആ ലോജിക്ക് പിടികിട്ടിയാൽ ഇരുന്നാൽ കാര്യമുണ്ട്, ഏതും അങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും. അങ്ങനെയാണ് അവർ പലതും കണ്ടുപിടിക്കുന്നത്, അങ്ങനെയാണ് അവരറിയുന്നത്. ആ ആലിൻ്റെ വിടുപേര് താഴോട്ട് പോകുമ്പോൾ അത് പെട്ടെന്ന് വളരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പൊക്കം കുറഞ്ഞ കൊച്ചിന് കൊടുത്താൽ അതിന് ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാകുമെന്ന് അവർ പറയുന്നത്. അങ്ങനെയാണ് ഒരാമയുടെ കഴുത്ത്, ആമയുടെ കാല് ഒക്കെ എടുത്ത് അതിൻ്റെ മഷി എടുത്താൽ അത് ഒരു തരി നാഭിക്ക് താഴെ നേരെ മുകളിലേക്ക് പരട്ടിയാൽ ഇറങ്ങി വരുന്ന പ്രൊളാപ്സ് ചെയ്ത യൂട്രസ് കയറിപ്പോകുമെന്ന് അവർ വിശ്വസിക്കുന്നത്.
ആ ലോജിക്കാണ് വിദ്യാഭ്യാസം. മനസ്സിലായില്ല? അല്ല, മഷി എന്ന് പറഞ്ഞാൽ അതെടുത്ത് അരച്ച് തുണിയിൽ തേച്ച് ഉണങ്ങി തിരിതെടുത്ത് എണ്ണയിൽ കത്തിച്ച് കൺമഷി എടുക്കുന്ന പോലെ അതിൻ്റെ മഷി എടുത്ത് അത് പുരട്ടിയാൽ. അത്രയും പ്രോസസ് ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നത്, വൈദ്യൻ്റെ അന്തരംഗത്തിൽ തെളിഞ്ഞു വരുന്നത് പ്രകൃതിയുമായി അവൻ ഇടപെടുമ്പോൾ കാണുന്ന അത്ഭുതങ്ങളിൽ നിന്നാണ്. അല്ലാതെ പാശ്ചാത്യനോ പൗരസ്ത്യനോ ഒരു പുസ്തകം കോപ്പി അടിച്ച് വേറൊരു പുസ്തകം എഴുതി, അത് കോപ്പി അടിച്ച് വേറൊരു പുസ്തകം എഴുതി, അങ്ങനെ ഇതെല്ലാം കൂടെ കാണാതെ പഠിച്ച് പഠിച്ചു എന്ന് പറഞ്ഞിറങ്ങിയാൽ ഇതിൽ ഒരെണ്ണം പോലും പ്രായോഗികമാവില്ല. അതിൽ പ്രത്യുൽപ്പന്ന മതിത്വമില്ല. മനസ്സിലായില്ല? അങ്ങനെ വരുമ്പോഴാണ് താടി നിങ്ങളുടെ ഭാഷയിൽ കിടുമ്മനിട്ട്. മനസ്സിലായില്ല? താടി ഇറങ്ങി വായും പൊളിച്ച് നിൽക്കുന്നവൻ വാ പൊളിച്ച് നിൽക്കുമ്പോൾ മെല്ലെ ഒന്ന് പിടിച്ചാൽ വീഴുമെങ്കിൽ പിടിച്ചു പോലും വീഴിക്കാതെ അടുപ്പിൽ കിടക്കുന്ന ഒരു തീക്കൊള്ളി വായിലേക്ക് കുത്താൻ തുടങ്ങുമ്പോൾ തന്നെ വീഴുന്നത്. മനസ്സിലായില്ല? പിടികിട്ടിയില്ല. ഇതൊക്കെ അറിഞ്ഞ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾക്ക് സിദ്ധിയുണ്ട്, അയാൾ അത്ഭുതം കാണിക്കുന്നു. ഒരത്ഭുതമല്ല, അത് കോമൺ സെൻസ് ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾക്കില്ലാത്ത സാധനവും അയാൾക്കുള്ള സാധനവും അതാണ്. ചെയ്യുമെന്ന് എനിക്കൊരു പേടി, അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. പഴങ്ങൾ മസ്തുളങ്കത്തെയും, മസ്തുളങ്കം ബ്രെയിൻ, മനസ്സിനെയും ബാധിക്കുന്നവയാണ്. പ്ലാസ്മയിലും ശരീരത്തിലെ കൊഴുപ്പിലും ചെറിയ തോതിൽ അവ പ്രവർത്തിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈദികർ സോമസങ്കല്പങ്ങളെ ഉണ്ടാക്കുന്നത്. സോമത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളെ രൂപപ്പെടുത്തുകയും സോമത്തെ ഔഷധത്തിൻ്റെ അധിപതിയായി അവരെണ്ണുന്നതും ഈ വിശാല സങ്കല്പങ്ങളിൽ നിന്നാണ്. അതിൽ പഴങ്ങളിൽ ഉപ്പൊഴിച്ചുള്ള എല്ലാ രസങ്ങളും തികഞ്ഞ നെല്ലിക്കയാണ് ഒന്നാമൻ. എന്തുകൊണ്ടും കേരളത്തിൻ്റെ ഭക്ഷണ കൽപ്പനയിൽ നിന്ന് പുതിയ കാറ്ററിങ്ങും ഹോട്ടലിയറിങ്ങും വന്നതോടുകൂടി ശരിയായ നെല്ലിക്ക പൂർണ്ണമായി പിൻവാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ആമ ഐ റൈറ്റ്? ആ, അത് ഹൈബ്രിഡ് പറയും, ഹൈബ്രിഡ് പറയും. അതുപോലും നിങ്ങളുടെ നിത്യ ഭക്ഷണത്തിലോ പച്ചക്കറിയിലോ അത്ര പെടുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. വളം ചെയ്യാത്തവയും മരുന്നടിക്കാത്തവയും ആയ നെല്ലിക്ക ഒരു കിലോയ്ക്ക് 15 മുതൽ 30 രൂപ വരെ കൊടുത്താൽ കിട്ടുമ്പോൾ അത് വാങ്ങിക്കാതെ 180 രൂപയ്ക്ക് ഓറഞ്ചും ആപ്പിളും ഒക്കെ കീടനാശിനികളുടെ അമിത പ്രയോഗം കൊണ്ട് അങ്കിതമായവ വാങ്ങി മഹാരോഗങ്ങളിലേക്ക് പതിക്കുന്നവരാണ് നിങ്ങൾ. പഴം അതാത് നാട്ടിലുള്ളവ കഴിക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം. പഴങ്ങൾക്കെല്ലാം പൊതുവേ ചില ഗുണങ്ങളുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇന്നത്തെ ജീവിതക്രമം അനുസരിച്ച് അമ്മയെ ഇഷ്ടമല്ലാത്തതുപോലെ
നാട്ടിലെ ഒന്നും ഇഷ്ടമല്ലാതാവുകയും വെളിയിൽ നിന്ന് വരുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നശിക്കാനുള്ള ഒരു പ്രകൃതത്തിലെ ജീവിതമാണ്. നോ, ശരിയല്ല. ഇത് അമേരിക്കയിൽ നിന്നാണ് സാറേ, ഇത് ഇംഗ്ലണ്ടിൽ നിന്നാണ് സാറേ, ഇത് ഓസ്ട്രേലിയയിൽ നിന്നാണ്, ഇത് ഇറ്റലിയിൽ നിന്നാണ്, ഇത് യൂഗോസ്ലാവിയയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ 5 കിലോ ആയിക്കോട്ടെ 10 കിലോ ആയിക്കോട്ടെ വില എന്നാലും എന്തായാലും എന്ന് മേടിച്ചു പോവുകയും പാവം പാളയംകുടം പഴവും നെല്ലിക്കയൊക്കെ അവിടെ ഇരുന്ന് ചീഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് കടകളിൽ കാണുന്ന പൊതുവെയുള്ള പ്രത്യേകത. റൈറ്റ്? ശരിയല്ല. നെല്ലിക്കയ്ക്ക് കയ്പൊന്നുമല്ല, നെല്ലിക്കയ്ക്ക് മധുരമുണ്ട്, കയ്പുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പില്ല, ബാക്കി 5 രസങ്ങളുണ്ട്. നെല്ലിക്ക തിന്നാലല്ലേ മനസ്സിലാവുള്ളൂ. നെല്ലിയും നെല്ലിക്കയും ഒന്നും കാണാത്തവനോട് നെല്ലിക്ക എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമല്ലേ? അതുകൊണ്ട് പഴങ്ങൾക്ക് ഈ പ്രത്യേകതയുണ്ട്. കുട്ടികളുടെ മസ്തുളങ്കം താരുമാറാവുമ്പോൾ പഴങ്ങൾ കൊണ്ട് കളിച്ചാലാണ് ഏറ്റവും രസമുണ്ടാവുക. ഏതെങ്കിലും പഴച്ചാറെടുത്ത് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് 1,000 രൂപ വിലയും വെച്ച് ഒരു കളർഫുള്ളായിട്ടുള്ള ലേബലും ഒട്ടിച്ചു കൊടുത്താലും മതി. മറിച്ച് മേടിച്ചു കൊടുത്ത് കുട്ടിയുടെ രോഗം മാറാൻ പറഞ്ഞാൽ തള്ളയ്ക്കും തന്തയ്ക്കും സമ്മതമാവില്ല, ഭാഗ്യമൊക്കെ കൊടുക്കും. അതെന്തിനാ അത് കൊടുക്കുന്നത്? അത് ഞങ്ങൾ വീട്ടിൽ കയറ്റാറില്ലെന്നാണ് പറയുക. മസ്തുളങ്കത്തിന് പഴങ്ങൾ അത്യുത്തമമാണ്. പൂക്കൾ വികാരത്തെയും മനസ്സിനെയും ബാധിക്കുന്നവയാണ്. ഏതാണ്ട് എല്ലാ അവയവോ ആയോ നോക്കണം. അസ്തമയും അതുപോലുള്ള രോഗങ്ങളും ഒട്ടേറെ ക്യാൻസറുകളും വൈകാരിക തന്തുക്കളിൽ വന്ന പരിണാമമാണ്. ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള വൈകാരിക തന്തുവാണ് അമ്മിഞ്ഞപ്പാൽ. ആ വൈകാരിക തന്തുവിൽ മാതൃത്വം ശിഥിലമാകുമ്പോൾ അമ്മയുടെ കോശങ്ങൾ ശൈശവ സഹജമായ നിഷ്കളങ്കതയിൽ അമ്മയോട് പ്രതികരിക്കുന്നതാണ് ബ്രസ്റ്റിലെ ക്യാൻസർ. ഈ കാരണം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നില്ല. ഈ കാരണങ്ങളൊക്കെ സമ്പൂർണവും സുശിക്ഷിതവും അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മാറുന്നവയുമാണ്. അസ്തമ പലപ്പോഴും വൈകാരികമാണ്, വൈചാരികമല്ല. കാറ്റൊന്ന് വീശിയാൽ, പൊടിയൊന്നടിച്ചാൽ, 100 പേരിരിക്കുന്നിടത്ത് പൊടിയടിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം ആ പൊടി അടിക്കാൻ മേലാത്തതായി തീരുക. ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നിടത്ത് ഒരു തണുപ്പ് വന്നാൽ സഹിക്കാൻ വയ്യാതെ വരിക. പൗർണമിയും അമാവാസ്യയും വരുമ്പോൾ ശ്വാസം മുട്ടിയിട്ട് നിൽക്കാനും കിടക്കാനും ഇരിക്കാനും വയ്യാതെ വരിക. ഇത് വൈകാരിക ഭാവങ്ങളാണ്. വൈകാരിക ഭാവങ്ങൾക്ക് മനസ്സിനും വികാരത്തിനും ഏറ്റവും ശ്രദ്ധേയമാണ് പുഷ്പങ്ങൾ, പൂക്കൾ. അതുകൊണ്ട് ഒരാൾ വരുമ്പോൾ
അയാൾ അകലെ നിന്ന് വരുമ്പോൾ അയാൾ നടക്കുന്നത് എങ്ങനെ, അയാൾ മറ്റുള്ളവയെ നോക്കിക്കാണുന്നത് എങ്ങനെ, അവയുടെ കണ്ണുകൾ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ ചലനം എങ്ങനെ, അദ്ദേഹം പെരുമാറുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കെങ്ങനെ, അതിഭാവുകങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞവ, വൈകാരികമായി അദ്ദേഹം സമീപിക്കുന്നത് എങ്ങനെ എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഏത് രോഗമായാലും അത് മാനസികവും വൈകാരികവുമാണ്. അതിന് പൂക്കൾ കൊടുത്താൽ മാറുന്നതാണ്. പുഷ്പങ്ങൾ അതീവ ഫലപ്രദങ്ങളാണ്. അവിടെയാണ് റോസപ്പൂവും മുല്ലപ്പൂവും തുമ്പപ്പൂവും ഒക്കെ ചെമ്പകവും എല്ലാം ഫലപ്രദമാകുന്നത്. ചെമ്പകമൊക്കെ അതീവ ഫലപ്രദങ്ങളാണ്. വൈകാരിക പ്രമേഹങ്ങളെ 11-11 ദിവസത്തെ ചികിത്സ കൊണ്ട് മാറ്റുന്നവയാണ് ചെമ്പകപ്പൂവ്. വെറുതെ ഉണങ്ങി പൊടിച്ചു കൊടുക്കുക. ഇതൊക്കെ എഴുതിയെടുത്തുകൊണ്ട് പോയാലൊന്നും കൊടുക്കുകയില്ല ഡോക്ടറെ. ഇതൊക്കെ ഒരു ഉറപ്പ് വരണം, മനസ്സിലായില്ലേ? ഡോക്ടർ പഠിച്ചയാളാണ്. ഡോക്ടർ അവിടെ ചെന്നിട്ട് ആലോചിക്കും, ഇതിനും വല്ല സൈഡ് എഫക്റ്റും ഉണ്ടെങ്കിലോ, അതും അല്ലെങ്കിൽ ആയിരിക്കും ഇത് കൊടുത്തിട്ട് വല്ല കുഴപ്പം ഉണ്ടായെങ്കിലോ. അതുകൊണ്ട് വല്ലൊരു ഇത് പഠിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇവിടെ നിന്ന് പഠിച്ചേച്ച് പോയി, ഇത് എഴുതിക്കൊണ്ട് പോയി വെച്ചാൽ അവിടെ ഇരുന്ന് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കും, നോക്കണം കേട്ടോ, നോക്കിയിട്ടൊക്കെ കഴിച്ചാൽ മതി കേട്ടോ, പറഞ്ഞതുകൊണ്ട് മാത്രം കഴിക്കേണ്ട കേട്ടോ. ചുരുക്കത്തിൽ ഡോക്ടർ ആരെങ്കിലും കഴിച്ച് രക്ഷപ്പെടുമെങ്കിൽ അവരൊരു ഉപദ്രവവും കൂടി ആയിത്തീരുമെന്നുള്ളതാണ് ഈ ആധുനിക പഠിപ്പിൻ്റെ ആകെ കുഴപ്പം. പറഞ്ഞാൽ മനസ്സിലായില്ല. ആ ഇതൊക്കെ എനിക്കറിയാം, ഇങ്ങനെ മാറുമെന്ന് സ്വാമി ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ എഴുതിയ നോട്ടും സാധനമൊക്കെ കാണിച്ച് 1.5 മണിക്കൂർ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇവനോട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണം കേട്ടോ. നാം നമ്പൂരിടുകയെന്ന് ഈ നായരും നമ്പ്യാരും ഒക്കെ പോയി ഗണപതി ഹോമം പഠിച്ച പോലെ ആവും. അത് നമ്പൂരിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അത് പഠിക്കാൻ ഒരുപാട് കാലം കാത്തിരിക്കും. അവസാനം നമ്പൂരി മിടുക്കനായതുകൊണ്ട് പറയും, ഈ അമൃതമായിരിക്കുന്ന നിവേദ്യം സമർപ്പിക്കുമ്പോൾ ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് സമർപ്പിക്കുന്ന സമയത്ത് നീ ഒരു കാര്യം ചെയ്യണം, തുമ്പിക്കൈ പൊക്കി വാ പൊളിച്ച് ഈ അമൃതമായിരിക്കുന്ന നിവേദ്യം ഗണപതി കഴിക്കുന്നതിന് പകരം വാലുപൊക്കി പിണ്ടിയിടുന്നത് ഓർക്കരുത്. പിന്നെ എപ്പോൾ ഇരുന്നാലും പിണ്ടിയിടുന്നതേ ഓർക്കുള്ളൂ. മനസ്സിലായില്ല എന്ന് പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ അപകടം ഈ പിണ്ടിയിടുന്നത് ഓർത്തുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ 1.5 മണിക്കൂർ പ്രഭാഷണവും കഴിഞ്ഞിട്ട് അവസാനം പറയും സൂക്ഷിക്കണം, അതിൽ തീർന്നു മുഴുവൻ സാധനവും. അതിനാണ് ഗുരുത്തക്കേടെന്ന് പറയുന്നത്. എന്താ ചിരിക്കുന്നു? വല്ലാതെ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് നുണയാണോ? ശരിയില്ലേ? ആ ഒരുപാട് കാര്യങ്ങൾ അറിയാം, സസ്യങ്ങളെ പറ്റി അറിയാം, ആയുർവേദത്തെ പറ്റി അറിയാം, ഔഷധങ്ങളെ പറ്റി അറിയാം, മറ്റ് പ്രയോഗങ്ങളെ പറ്റി അറിയാം, എല്ലാം അറിയാം. എല്ലാം ഗംഭീരമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്, നല്ലപോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയും സൂക്ഷിക്കണം കേട്ടോ, തീർന്നില്ലേ? പണി തീർന്നില്ലേ? ഇനി ആരെങ്കിലും അപ്പുറത്തൊരുത്തൻ നേരാമണ്ണം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും സംശയത്തിന് കാരണമായി. അതായി നെറ്റിലും പ്രശസ്തരിലും ഒക്കെ കാണുന്നത്, ലോകം അറിയപ്പെടുന്നവരിൽ കാണുന്നതെല്ലാം നെഗറ്റീവ് ചിന്തയാണ്. ഇന്ന് പ്രകൃതി, ചികിത്സ, ബഹളം ഒക്കെയായിട്ട് നടക്കുന്ന എല്ലാ ആളുകളും ജനങ്ങളിലേക്ക് കൊടുക്കുന്ന അറിവ് നെഗറ്റീവാണ്. Am I right? മൂന്ന് ദിവസം നല്ലപോലെ കുറഞ്ഞിരുന്നതാണ്, ക്രിയാറ്റിൻ താഴോട്ട് വന്നതാണ്. 4-ാം ദിവസമാണ് ഇയാളുടെ പ്രഭാഷണം കേട്ടത്. അപ്പോഴാണ് കഴിച്ച വെണ്ണ കിഡ്നിയെ അടിച്ച് കളയുവോ കൊളസ്ട്രോൾ കൂട്ടുവോ ഇയാളൊരു തിയറിയൊക്കെ അവതരിപ്പിച്ച് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
പിറ്റേ ദിവസം രാവിലെ മാനസികമായി വിഷമമായി, അടുത്ത ദിവസം മാനസിക വിഷമം കൊണ്ട് മൂത്രം പോകാതായി, ഒരുമാതിരി ഭേദപ്പെട്ടു വന്നതാണ്, പോക്കായി കിട്ടി. അതുകൊണ്ട് ആദ്യം പഠിക്കേണ്ടത്, ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചു എന്ന് കരുതാ, സ്വയം പഠിക്കണം, സ്വയം അറിയണം, സ്വയം അനുഭവിക്കണം എന്ന് പറഞ്ഞത്, തന്തയും തള്ളയും പഠിക്കണം എന്ന് പറഞ്ഞ്, അല്ലാത്തവൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ വടിവെക്കും. ഇത്തരം നെഗറ്റീവായ അറിവ് കാലന്മാരായി എപ്പോഴും കയറി വരും. കാരണം പല വേഷത്തിലാണ് കാലന്മാർ സഞ്ചരിക്കുന്നത്. കാലൻ്റെ ദൂതന്മാരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത്. കാലൻ്റെ ദൂതന്മാരുടെ കയ്യിലാണ് അറിവിൻ്റെ ലോകങ്ങൾ മുഴുവൻ കിടക്കുന്നത്. ഒരു ഭാഗത്ത് ശിവദൂതന്മാരും മറുഭാഗത്ത് കാലദൂതന്മാരും. ആരെയാണ് നിങ്ങൾക്ക് കാണാൻ യോഗമുണ്ടാകുന്നത്? ശിവദൂതന്മാരെ കണ്ട് സൗഭാഗ്യം സിദ്ധിച്ച് രക്ഷപ്പെടുമെന്ന് തോന്നുമ്പോഴേക്ക് മറുപുറത്തൂടെ ചിലപ്പോൾ കാലൻ്റെ ദൂതനെത്തി. അതുകൊണ്ട് തിരിച്ചറിയണം കാലൻ്റെ ദൂതനെയും ശിവദൂതനെയും. അത് തിരിച്ചറിയാൻ ഒരു വഴിയേ ഉള്ളൂ, നല്ല തള്ളയ്ക്കും നന്ദയ്ക്കും പറക്കണം. വീണ്ടും ദേഷ്യം വരുന്ന കാര്യങ്ങളായി പറയുന്നത്. ഞാൻ പറഞ്ഞതല്ലേ യാഥാർത്ഥ്യമുണ്ടോ? നെഗറ്റീവായിട്ട് പറയും. പറഞ്ഞതാരാ എന്നാ നോക്കുന്നത്? അത് ഈ പണ്ടുണ്ടായിരുന്നു, പണ്ട് ഈ വലിയ വൈദ്യന്മാരുടെ കൂടെ ചെലവ് എടുത്ത് നടക്കുന്ന ആളുകളുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. വൈദ്യൻ അവിടെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്ത്, എല്ലാം ചെയ്യേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്ക് വൈദ്യൻ പഠിക്കലേക്ക് ഇറങ്ങാറാകുമ്പോൾ വൈദ്യൻ്റെ കൂടെ കുറേ കാലമായിട്ട് നടന്നിട്ട് ഇത് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മറന്ന് പതുക്കെ ഒന്ന് തിരിച്ചു കയറിപ്പോകും. വൈദ്യൻ ചോദിക്കും എന്താന്ന്, ഇല്ല ഞാൻ അവിടം വരെ ഒന്ന് പോയേച്ചു വരാൻ പറയും. വൈദ്യൻ പഠിക്കലേക്ക് നിൽക്കുമ്പോഴേക്ക് ഇവൻ തിരിച്ചു ചെന്നിട്ട് പറയും, വൈദ്യൻ അങ്ങനെയൊക്കെ പറയും കേട്ടോ, കഴിക്കുന്നത് സൂക്ഷിക്കണം. ഇത് പറയാനാണ് ഇവന് ഓടിപ്പോയത്, പറഞ്ഞ മനസ്സിലായില്ല. അതുകൊണ്ട് ശിവൻ്റെ കൂടെ തന്നെ കാലം ഉണ്ടാവും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം, ഇത് പ്രയോജനപ്പെടണം. അത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്നില്ല. ആ നെഗറ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിലും നെഗറ്റീവിലേ പറയാവൂ. അല്ല എന്ത് പറഞ്ഞാലും എനിക്കിപ്പോ ഈ ഒരു ക്ലാസ്സിൽ സഹിച്ചാൽ മതിയല്ലോ. അല്ല ഡോക്ടറെ, വീട്ടിൽ സഹിക്കുന്ന മനോഹരൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു. നിങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ആകപ്പാടെ ഒരു മണിക്കൂർ സഹിച്ചാൽ മതി. പക്ഷെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവർ നിങ്ങളെയൊക്കെ സഹിക്കുന്നവർ അവരെ സാഷ്ടാംഗം നമസ്കരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടില്ലല്ലോ. പൂക്കൾ വളരെ വിസ്തൃതമാണ്. കുങ്കുമപ്പൂവ്, റോസപ്പൂവ്, മുല്ലപ്പൂവ്, ചമ്പകം, തുമ്പപ്പൂവ്, എരിക്കിൻ പൂവ്, മത്തപ്പൂവ്, അശോകപ്പൂവ്, ചെത്തിപ്പൂവ്, ഇങ്ങനെ ഇഷ്ടം പോലെ ഇതെല്ലാം മനസ്സിനെ പിടിക്കുന്നതാണ്. ചിലവർക്ക് അരച്ചു കൊടുത്താൽ അന്നേരെ അറിയും. ഉറക്കം വരാത്ത ഒരുത്തന് വൈകാരികമായ തലങ്ങളിൽ ഉറക്കം വരാതെ ഒരു മത്തപ്പൂവ് അരച്ചും കൊടുത്താൽ മതി, അല്പം കഴിയുമ്പോൾ തൂങ്ങാൻ തുടങ്ങും. പൂക്കൾക്ക് അപാരമായ കഴിവാണ് ഇതിനൊക്കെ ഉള്ളത്. അത് മനസ്സിനെ ബാധിക്കുന്നവയാണ്. ഒട്ടേറെ രോഗങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെ, വൈകാരിക തന്തുവിൽ നിന്നുണ്ടാകുന്നവയ്ക്ക് പൂക്കളാണ് ഫലപ്രദമായത്. പൂക്കൾ സൂക്ഷ്മമായ അംശങ്ങളെ കൊണ്ട് സൃഷ്ടിന്മുഖമായ ഒരു പ്രകാശത്തെ തന്നെ നമുക്ക് തരുന്നു. നമ്മുടെ ലോല വികാരങ്ങളെയും അനുഭൂതികളെയും ബാധിച്ച് അവ ഇന്ദ്രിയ ശക്തിയെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. കറകൾ പലതിനും കറയുണ്ട്. ഒരുപാട് സസ്യങ്ങൾക്ക് കറകളുണ്ട്. കറകളാവട്ടെ ഊർജസ്കരങ്ങളും ശോധനാകരങ്ങളുമാണ്. ശോധന എന്ന് പറഞ്ഞാൽ
വിസർജനത്തിന് ഉപയോഗിക്കുന്നതല്ല, എല്ലാ മാലിന്യങ്ങളും പുറത്തു തള്ളുന്നു എന്നുള്ളതാണ്. ധാതുവിലിരിക്കുന്ന മലത്തെ, ആന്തരികമായ മലത്തെയൊക്കെ തള്ളാൻ കഴിവുള്ളവയാണ് കറകൾ. പല മലങ്ങളും അടിഞ്ഞ് മാലിന്യം കൊണ്ട് ബ്ലോക്കായിരിക്കുമ്പോൾ ചില കറകളൊക്കെ കൊടുത്താൽ, ഉദാഹരണത്തിന് പാളയംകുടം വാഴയുടെ കറ, പൂമ്പൊടിച്ച കറ, ഹൃദയത്തിൻ്റെ ബ്ലോക്കൊക്കെ 5-10 ദിവസം കൊണ്ട് പോകും. അതിവേഗത്തിലാവും. സസ്യത്തിൻ്റെ കറകൾ മാത്രം എടുത്ത് അത് തന്നെ വലിയൊരു ബ്രാഞ്ചായി ആയുർവേദ പഠനത്തിലുണ്ട്. ഇതൊക്കെ അറിയാതെയാണ് ഒരു ഗവേഷണവും നടത്താത്ത, എവിടെയൊക്കെ ഏതൊക്കെയോ രാജ്യത്ത് ജനങ്ങൾ ഉപയോഗിക്കുന്നത് സൂത്രത്തിൽ ചെന്ന് അവിടുന്ന് പഠിച്ചെടുത്ത് ഏതോ ലാബറട്ടറിയിൽ ശരിപ്പെടുത്തി ഒരു ഗുളികയായോ മറ്റുള്ളതായോ കമ്പനി ഉണ്ടെന്ന്, എങ്ങനെയാണോ ചെന്നായ ആട്ടുംതോൽ അണിയിക്കുന്നത് അതുപോലെ മനോഹരമായ കളറുമൊക്കെ ചെയ്ത് അത് നിങ്ങൾ ഭരിച്ചു കയറ്റി മാരക രോഗം ഉണ്ടാക്കാൻ തരുന്നത് ഗവേഷണം ചെയ്തതാണെന്നും പഠിച്ചതാണെന്നും അതൊക്കെ വലിപ്പമുള്ളതാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നത്. ജീവസുറ്റ ഒരു പഠനവും അതിലൊന്നിലുമില്ല. അതിലേതാണ്ട് 80% വരെ കളിമണ്ണുമാണ്. നിങ്ങളുടെ തലയിലും അതായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിഴുങ്ങുന്ന ടാബ്ലറ്റിൽ പലതും മണ്ണാണ്, മനസ്സിലായില്ല. ഒരു സ്ഥലത്ത് അവയിലെ റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറയും, ഒരു സ്ഥലത്ത് അവ 400 മില്ലിഗ്രാമോ 500 മില്ലിഗ്രാമോ മരുന്നുമായി ചേർത്തടിച്ച് ടാബ്ലറ്റ് ഫോമിലാക്കി വിഴുങ്ങിക്കോളാൻ പറഞ്ഞ് തരികയും ചെയ്യും. നിങ്ങൾ തൂക്കിയാൽ അത് 1 ഗ്രാമും 2 ഗ്രാമും വരും, മനസ്സിലായില്ല. അതിനകത്തെ ഔഷധ വീര്യം 30 മില്ലിഗ്രാമോ 100 മില്ലിഗ്രാമോ 200 മില്ലിഗ്രാമോ ആയിരിക്കും. ബാക്കി കിളയാണ്. കിളയെ തിന്നാമെന്നും കിളയെ മുഖത്തിടാമെന്നും കിളയെ പല്ല് തേക്കാമെന്നും ഒക്കെയാണ് ഇത്രയും കാലം കൊണ്ട് നമ്മൾ ആകെ ചെയ്ത ഗവേഷണം. പിന്നെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഇതൊക്കെ കേമത്വമായിരിക്കും. കറകൾ, എല്ലുകൾ, പേശികൾ, രക്തം എന്നീ ധാതുക്കളെ സംബന്ധിച്ചുണ്ടാകുന്ന വൈകല്യങ്ങളുടെ നിവാരണത്തിന് ഉത്തമമാണ്. ഗുൽഗുലു കറയിൽ നിന്നെടുക്കുന്നതാണ്, അതുകൊണ്ടാണ് എല്ലുകൾക്കും പേശികൾക്കും രക്തത്തിനുമൊക്കെ ശുദ്ധീകരണ പ്രക്രിയയിൽ ഗുഗുലു അത്യുത്തമമായിരിക്കുന്നത്. വേദന മുതലായവ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മീറ, അതുപോലെ തന്നെ കറയാണ്. അതേപോലെ തന്നെ സാമ്പ്രാണി കറയിൽ നിന്നെടുക്കുന്നതാണ്. നിങ്ങൾ കത്തിക്കുന്ന സാധനമല്ല, കത്തിക്കുന്നതിൽ അത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് പണ്ട് കത്തിക്കുന്നതിന് സാമ്പ്രാണി എന്ന് പറഞ്ഞത്. ഇപ്പം അതിനകത്തൊന്നുമില്ല, ഇപ്പം കഴുതയുടെ ചാണകവും തമിഴ്നാട്ടിലെ പിള്ളേരുടെ മലവേ ഉള്ളൂ. ചിരിക്കാൻ പറഞ്ഞതല്ല, യാഥാർത്ഥ്യമായി പറഞ്ഞതാണ്. അതാണ് ആ കമ്പയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു സെൻറ്റിൽ മുക്കി കൊണ്ടു തരുന്നത്. അമ്പലത്തിലൊക്കെ ധാരാളമായി കത്തിക്കണം. ശരിയല്ലേ ഞാൻ? പഴയ കാലത്ത് ചാണകത്തിലാണ് സെൻറ്റ് മുക്കിയിരുന്നത്, അത് നല്ല ചാണകത്തിൽ. നല്ല ചാണകം എന്നില്ല, കാരണം പശുവിന് കൊടുക്കുന്ന തീറ്റകളൊന്നും പശുവിൻ്റെ തീറ്റകളല്ല, മത്സ്യം, മാംസത്തിൻ്റെ വേസ്റ്റ്, കോഴിയുടെ വേസ്റ്റ് ഒക്കെ പൊടിച്ചാണ് പശുവിന് കൊടുക്കുന്നത്. അത് കാരണം തൊഴുത്തി കയറാൻ പറ്റുകയില്ല, പശു തന്നെ തൊഴുത്തി നിൽക്കുകയില്ല. കക്കൂസ് തുറന്നു വിട്ട പോലെ ആയിരിക്കും. അതിനേക്കാൾ ഭേദമാണ് നിങ്ങളുടെ കക്കൂസ്.
കാരണം നിങ്ങൾ അതിനകത്ത് നല്ല മാംസം കഴിക്കും. അതുകൊണ്ടാണ് പിള്ളേർക്ക് ചാണകം വരാൻ അറപ്പ് വന്നിരിക്കുന്നത്. മറ്റൊരു സുഗന്ധമുണ്ട്, അതറിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ പശുവിനെ വളർത്തി പഠിക്കണം. ഇത് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചേച്ച് വന്നിരിക്കുകയാണ്, പശുവിനെ വളർത്താൻ പുതിയ കോഴ്സാണ്. മനസ്സിലായില്ല. ഭാര്യ പരിചരണം, ഭർത്തൃ പരിചരണം, ഇതിൻ്റെയൊക്കെ പ്രായോഗിക ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. പ്രായോഗികം കഴിഞ്ഞപ്പോഴേ ശരീരത്തിൻ്റെ ആരോഗ്യം പോയി. പിന്നെ ഇനി ആരെ പരിചരിക്കാൻ?